അത് നമ്മളോട് കൃഷ്ണൻ പറഞ്ഞു, സമശത്രൗച മിത്രേച തദാമാന അപമാനയോഹോ ശീത ഉഷ്ണസുഖ ദുഃഖേഷു സമസംഗ വിവർജിത. ഒരാളോടും പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് വേണ്ട, പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് പ്രശ്നങ്ങളെ സൃഷ്ടിക്കും. അർജുന സംഗാത് സഞ്ജായതേ കാമ, എന്തൊരു ഉപദേശം അറിയാവോ കൃഷ്ണന്റെ. ആ കൃഷ്ണന് എല്ലാവരോടും നാരായണ പണിക്കരെ പോലെ സമദൂര സിദ്ധാന്തമായിരുന്നു, സമദൂര സിദ്ധാന്തമായിരുന്നു. ഹിന്ദുവിനെ കൊളം തോണ്ടാനും മറിച്ചും എല്ലാത്തിനും ഒരേതുണ്ടാകും, ഒരേ സമദൂരം. കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും, കൃഷ്ണന്റെ അടുത്ത് വന്ന് അർജുനൻ ചോദിച്ചു അങ്ങയുടെ സഹായം യുദ്ധത്തിന് വേണം, ദുര്യോധനനും ചോദിച്ചു അങ്ങയുടെ സഹായം വേണം. കൃഷ്ണൻ എന്താ പറഞ്ഞത്, എന്താ വേണ്ടത് ചോദിച്ചോളാം പറഞ്ഞു. കൗരവ പക്ഷത്ത് നിന്ന് വന്നവർ പറഞ്ഞു അങ്ങയുടെ സൈന്യത്തെ വേണം, എടുത്തോളാൻ പറഞ്ഞു. അർജുനനോട് ചോദിച്ചു നിനക്കെന്താ വേണ്ടത്, അങ്ങയെയാണ് വേണ്ടത്. അങ്ങയെ വേണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ എന്താ പറഞ്ഞത്, ഞാൻ നിന്റെ കൂട്ടത്തിൽ വരാൻ തയ്യാറാണ്, പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം അർജുന, ഞാൻ കുരുക്ഷേത്ര ഭൂമിയിൽ ആയുധമെടുക്കില്ല, കുരുക്ഷേത്ര ഭൂമിയിൽ ആയുധമെടുക്കില്ല. പിന്നെ എന്തിനാ കൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ വരുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയുക, അതൊന്നും എനിക്കറിഞ്ഞൂടാ, വരാൻ തയ്യാറാണ്, ബട്ട് ഐ വിൽ നോട്ട് ടേക്ക് എ വെപ്പൺ ഇൻ മൈ ഹാൻഡ്. അവിടെ ഒരു ലോജിക് ഉണ്ട്. ഈ 51.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കൃഷ്ണൻ എങ്ങനെ അജയ്യനായിട്ട് നിൽക്കുന്നു, കൃഷ്ണന്റെ അടുത്ത് കൃഷ്ണൻ ചെയ്തത് തെറ്റാണ് എന്ന് ലോകത്തിൽ ഒരാളും പറയില്ല, ഒരാളും പറയില്ല. അതാണ് കൃഷ്ണന്റെ സൈന്യം കൗരവ പക്ഷത്ത് അപ്പുറത്ത് നിൽക്കുന്നു, കൃഷ്ണൻ ഇപ്പുറത്ത് നിൽക്കുന്നു. ലോകത്തിൽ ഏതെങ്കിലും ഒരു കഥയിലോ നാടകത്തിലോ നോവലിലോ ചരിത്രത്തിലോ ഒരു രാജ്യത്തിൻ്റെ രാജാവ് ഇപ്പുറത്ത്, രാജാവിൻ്റെ സൈന്യങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചരിത്രമോ കഥയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഭാരതയുദ്ധം മാത്രം. ഭാരതയുദ്ധത്തിൽ കൃഷ്ണൻ ഇപ്പുറത്ത്, കൃഷ്ണന്റെ യാദവ സൈന്യം അപ്പുറത്ത്. എന്താ കാരണം? കൃഷ്ണന് ശത്രുക്കളില്ല, കൃഷ്ണന് മിത്രങ്ങളില്ല. താൻ ഇപ്പുറത്താണെങ്കിൽ തൻ്റെ സൈന്യങ്ങൾ അപ്പുറത്തിരിക്കട്ടെ എന്ന് പറഞ്ഞു. മാത്രമല്ല, കൃഷ്ണൻ എന്തുകൊണ്ട് ആയുധമെടുത്തില്ല? കൃഷ്ണൻ ആയുധമെടുത്താൽ അത് ആരിലാണോ പ്രയോഗിക്കുന്നത് അവർ ശത്രു എന്ന് ലേബൽ ചെയ്യപ്പെടും, അപ്പൊ കൃഷ്ണന് ശത്രുക്കളുണ്ട് എന്ന് വരും. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ഐ വിൽ നോട്ട് ടേക്ക് ദ വെപ്പൺ ഇൻ മൈ ഹാൻഡ്. ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, സംസ്കൃതത്തില്. ഞാൻ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോ ആ അൺബയസ്ഡ് ആയിട്ടുള്ള കൃഷ്ണനെയാണ് നമുക്ക് കുരുക്ഷേത്ര ഭൂമിയിൽ കാണാൻ സാധിക്കുക. മാത്രമല്ല, ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ, മുൻകൂട്ടി കാര്യങ്ങൾ പറയാൻ കഴിയുന്നൊരു ശ്രീകൃഷ്ണനുണ്ട്. എന്താ ശ്രീകൃഷ്ണൻ അങ്ങനെ പറയാൻ കാരണം? തളർന്നു വീണ അർജുനൻ രണ്ടാമത്തെ ദിവസം കൃഷ്ണന്റെ അടുത്ത് പറയുന്നുണ്ട്, കൃഷ്ണ ഞാൻ യുദ്ധത്തിന് ഇറങ്ങിയത് അബദ്ധമായി, എനിക്ക് വിഷമം തോന്നുന്നു കൃഷ്ണ, ഞാൻ ജയിക്കില്ലെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പാണ്. എന്താ കാരണം? എന്നേക്കാൾ ശക്തിമാനായ കർണൻ അപ്പുറത്തുണ്ട്, എന്നേക്കാൾ എന്നെ ഈ വിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യ അപ്പുറത്തുണ്ട്, ഞങ്ങളുടെ പിതാമഹനായ ഭീഷ്മരപ്പുറത്തുണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ളവരെല്ലാം അപ്പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ജയിക്കും കൃഷ്ണ, എനിക്ക് പേടിയാവുന്നു കൃഷ്ണ എന്നാ പറഞ്ഞത്. ആദ്യം അങ്ങനെയൊന്നും പറഞ്ഞില്ല, രണ്ടാമത്തെ ദിവസമാകുമ്പോഴാ പറഞ്ഞു എനിക്ക് പേടിയാവുന്നു കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ ശാന്തമായിട്ട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, നിയതി ഡെസ്റ്റിനി, അടുത്ത 17 ദിവസം എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അർജുന, നീ അതിനെക്കുറിച്ചൊക്കെ എന്തിനാവശ്യമില്ലാണ്ട് വിഷമിക്കുന്നത്. ഐ ആം ഹിയർ, ഞാനുണ്ടല്ലോ അർജുന ഇവിടെ, എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചി. എന്തൊരുറച്ച കൃഷ്ണന, ഈ മയിൽപീലിയുള്ള കൃഷ്ണനൊന്നും അല്ലാതെ, അതിങ്ങനെ ഇടത്തേക്ക ഈ കാലിൻ്റെ മുമ്പിൽ വലത്തേക്കാലിട്ട കൃഷ്ണനൊന്നുമല്ല, ഈ ഓടക്കുഴൽ പിടിച്ചുകൊണ്ട് കൃഷ്ണ. മഹാഭാഗ്യം ഇവിടെയുള്ള എല്ലാ ഓടക്കുഴലിൻ്റെ കൈ, കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലുണ്ട്. നമ്മുടെ വീട്ടിലെ എല്ലാ കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴൽ മാറ്റി, എന്തിനറിയോ, ആരോ പെന്തക്കോസ്തുകാരൻ പറഞ്ഞു ഓടക്കുഴൽ കൃഷ്ണൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഐശ്വര്യമൊക്കെ ഊതിപ്പോകുന്ന. അപ്പോൾ ഇത് നാളെ വേറെ ആരെങ്കിലും പറയുകയാണെന്ന് വിചാരിക്കുക, ശ്രീകൃഷ്ണൻ്റെ കഴുത്തിൻ്റെ മുകളിൽ തല വെച്ചാൽ ഈ രീതിയിൽ വെച്ചാൽ കുഴപ്പമാണെന്ന് പറയാൻ, അതുപോലും മാറ്റാൻ വിഷമമില്ലാത്ത ചിലവരായി നമ്മൾ തീരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അതായത്, ഈ ഓടക്കുഴലില്ലാത്തൊരു കൃഷ്ണനെ ചിന്തിക്കാൻ പറ്റുമോ? ലോകത്തിലെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഗ്ലോറിയസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്
ഓടക്കുഴൽ. ചീപ്പസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഗ്ലോറിയസ് ഇൻസ്ട്രുമെന്റ് ആണ് ഓടക്കുഴൽ. ടൈറ്റാനിക് എന്ന സിനിമ വിജയിച്ചതിന്റെ പുറകില് ഓടക്കുഴലാണ്. ടൈറ്റാനിക് എന്ന സിനിമ വിജയിച്ചതിന്റെ പുറകില് ഓടക്കുഴലിന്റെ ശബ്ദമാണ് എന്നാണ് അനാലിസിസ്, ആ സംഗീതം. അങ്ങനെയുള്ള ഓടക്കുഴൽ മാറ്റി നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ എന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കാം. ആ ശ്രീകൃഷ്ണൻ ഫാർസൈറ്റഡ്നെസ്, 18 ദിവസം എന്തെല്ലാം സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അർജുന എന്ന് പറഞ്ഞ കൃഷ്ണൻ പറഞ്ഞു, ഞാനിവിടെ എഴുതി വയ്ക്കാം, നീ ചെന്ന് ഭീഷ്മരോട് ചെന്ന് ചോദിക്ക എന്തൊക്കെ സംഭവിക്കും. ഇദ്ദേഹം ഭീഷ്മരുടെ അടുത്ത്, കൃഷ്ണനും അർജുനനും ചെന്ന് ഭീഷ്മരോട് ചോദിക്ക, എനിക്ക് പരാജയ ഭീതിയുണ്ട് പിതാമഹ, ഞാൻ ജയിക്കോ എന്ന് സംശയം. അപ്പോഴാണ് ഭീഷ്മർ പറയുന്നത്, എന്തിനാ അർജുന നീ എൻ്റെ അടുത്ത് വന്നത്, നിന്റെ കൂട്ടത്തിൽ വന്ന കൃഷ്ണൻ ഇതൊക്കെ അറിയാലോ. അദ്ദേഹം 14 ലോകത്തെയും വിരൽ തുമ്പുകൊണ്ട് അമ്മാനമാടി ഭൂതഭാവി വർത്തമാനകാലത്തെ വിശദീകരിക്കാൻ കഴിവുള്ള കൃഷ്ണന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീ എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാൻ വന്നത് എന്തിനാണ് എന്ന് പറഞ്ഞ് ഭീഷ്മര് 18 ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അർജുനനോടങ്ങ് വ്യക്തമായിട്ട് വിവരിക്കാം. അത് തന്നെ കൃഷ്ണൻ പറഞ്ഞത്, ഒരു വ്യത്യാസമില്ല. അതായത് ഫ്യൂച്ചറോളജി സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ, സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ, ക്ഷമയുടെ മൂർത്തിമത് ഭാവമായ ശ്രീകൃഷ്ണൻ, ഫ്യൂച്ചറോളജിസ്റ്റ് ആയ ശ്രീകൃഷ്ണൻ, ഭാവി കാലത്തെക്കുറിച്ച് മൊത്തം വിവരിക്കാൻ കഴിവുള്ള ശ്രീകൃഷ്ണൻ. മാത്രമല്ല, ആ ശ്രീകൃഷ്ണന് എവിടെയെങ്കിലും കാല് തെറ്റിയിട്ടുണ്ടോ നോക്കുക, തെറ്റിയിട്ടില്ല. ശ്രീകൃഷ്ണൻ 11-ാമത്തെ വയസ്സുവരെ ദേവകിയെ കാണാൻ പോയിട്ടില്ല, അമ്മയെ കാണാൻ പോയിട്ടില്ല. ആ സമയം വരെ 200 പ്രാവശ്യമെങ്കിലും കുന്തിയെ കാണാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ഒരിക്കല് കൃഷ്ണനോട് ചോദിക്കേണ്ട, നീ അവതാരമായ കൃഷ്ണനല്ലേ, നിനക്ക് ജന്മം നൽകിയ ദേവകി അവിടെ കാരാഗ്രഹത്തിൽ കിടക്കല്ലേ, നീ ഇന്ന് വരെ ദേവകിയെക്കുറിച്ച് നിന്റെ അമ്മയെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ലല്ലോ, പകരം നീ കുന്തിയെക്കുറിച്ച് ഇത്രയധികം ദിവസവും വിസിറ്റ് ചെയ്യാറുണ്ടല്ലോ, എന്തിനാണ്? എന്താ ഉത്തരം കൊടുത്തേ അറിയോ? എൻ്റെ അമ്മയുടെ അടുത്ത് അമ്മയെ ആശ്വസിപ്പിക്കാൻ അച്ഛനുണ്ട് അവിടെ, ഇവിടെ കുന്തിയുടെ അടുത്ത് ആശ്വസിപ്പിക്കാൻ പാണ്ഡുവില്ല, ആരുമില്ല. പാവപ്പെട്ട 5 കുട്ടികളെയും വെച്ചുകൊണ്ട് ആ അമ്മ എൻ്റെ അച്ഛൻ്റെ സഹോദരി കഷ്ടപ്പെടുമ്പോൾ ഞാൻ അവിടെയല്ലേ പോവേണ്ടത്, എവിടെ ആ ബന്ധം കാടത എന്ന് ചിന്തിക്കുക. കുന്തിയുടെ അടുത്ത് ആർക്കാണോ ഭക്തി, ആർക്കാണോ ആവശ്യം, ആരാണോ ഈശ്വരനെ കാണാനായി ആഗ്രഹിച്ച് നിൽക്കുന്നത്, അവരുടെ അടുത്തേക്ക് കൃഷ്ണൻ എത്തി. ബന്ധമുള്ളത് കൊണ്ട് മാത്രം അവിടെ എത്തണമെന്ന് നിർബന്ധമില്ല. അതാണ് കൃഷ്ണൻ്റെ മഹത്വം. ഇനിയുണ്ട് കൃഷ്ണൻ്റെ മഹത്വം. ഇനി സംഭവങ്ങളിലേക്ക് ഞാനൊന്ന് കടക്കാം. ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ ലോസ് ഏഞ്ചൽസിലേക്ക് പോകാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ എന്നെ റിസീവ് ചെയ്യാൻ വന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 ഇന്ത്യൻ പ്രൊഫസർമാരായിരുന്നു. റിസീവ് ചെയ്യാൻ എന്ന് വെച്ചാൽ സ്വീകരിക്കാനല്ല, എന്നെ എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ ഞാൻ ആ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് തന്നത് ദ ബിസിനസ് വീക്ക് എന്ന അമേരിക്കൻ പബ്ലിക്കേഷനാണ്. ബിസിനസ് വീക്ക് എന്ന അമേരിക്കൻ പബ്ലിക്കേഷൻ അമേരിക്കയെ ബിസിനസ് മണ്ഡലത്തിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ബിസിനസ്മെൻ്റെ പബ്ലിക്കേഷനാണ്, വീക്ക്ലിയാണ് ബിസിനസ് വീക്ക്. അത് എൻ്റെ കയ്യിൽ തന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഭഗവത്ഗീത ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണൻ, അപ്പുറത്ത് തൊഴുതുകൊണ്ട് അർജുനൻ. ബിസിനസ് വീക്കിൽ കൃഷ്ണനും അർജുനനും. എനിക്കൊരു സംശയം തോന്നി, അമേരിക്കയുടെ ഭരണെങ്ങാനും മാറിയോ? പണ്ട് ഇവിടെ ഭരിച്ചവരെങ്ങാനും ആണോ അവിടെ ഭരിക്കുന്നത്? ഒരു മാറ്റമില്ല. ബിസിനസ് വീക്കില് കൃഷ്ണൻ്റെയും അർജുനൻ്റെയും ചിത്രങ്ങൾ ഫ്രണ്ട് പേജിൽ, എന്നിട്ട് ചുവട്ടിൽ ദ ന്യൂ മന്ത്ര ഇൻ US business, Gita becomes the new mantra in US business. Gita becomes the new mantra in US business.
ഇതാണ് അമേരിക്കയിലെ ബിസിനസ് കമ്മ്യൂണിറ്റിയില് ഭഗവത്ഗീതയാണ് പുതിയ മന്ത്രമായിരിക്കുന്നത്. വളരെ രസം തോന്നി, എന്തു ഗംഭീരമായിട്ടാണ്. എന്നിട്ട് ആ ഒരു ബിസിനസ് വീക്കില് 51 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ജനിച്ച ശ്രീകൃഷ്ണൻ പറഞ്ഞത് അമേരിക്കൻ ബിസിനസ്സുകാരത് എടുക്കാം, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സിലബസിന്റെ ഭാഗമാക്കിയിട്ട് ഭഗവത്ഗീതയെ മാറ്റുക, കെല്ലോഗ്സ് കോളേജിലും ഡാർട്ട്മൗത്ത് കോളേജിലും ഭഗവത്ഗീതയുടെ അപ്രോച്ച് ടു മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. എന്താ ഇതിനപ്പുറം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ മനസ്സിനകത്തൊരു പ്രത്യേക വികാരത്തിന് തോന്നാറുണ്ട്. അതായത് ഇന്ത്യക്കാരെടുക്കാത്തത് ലോകത്തില് ശാസ്ത്രമണ്ഡലത്തില് അവസാനത്തെ വാക്കു പറയാൻ കഴിവുള്ള 29 കോടി ജനതയുള്ള 4 ടൈം സോണുള്ള അറ്റ്ലാന്റിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും ബന്ധിപ്പിക്കുന്ന 239 രാജ്യങ്ങളില് എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിന്റെ ഭാഗമായി 51.5 നൂറ്റാണ്ട് മുമ്പ് BC 3140 കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഭഗവത്ഗീത 21-ാം നൂറ്റാണ്ടിന്റെ സിലബസിന്റെ ഭാഗമായി മാറുക. ഇത് കൃഷ്ണന്റെ ഗ്രേറ്റ്നെസ് അല്ലേ? ഗുരുവായൂരപ്പന്റെ ഗ്രേറ്റ്നെസ് എന്നല്ല പറയുക, അതിനപ്പുറം കൃഷ്ണന്റെ ഗ്രേറ്റ്നെസ്. മാത്രമല്ല ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് അത് 186 യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കയിൽ പഠിപ്പിക്കുന്നു, ഭഗവത്ഗീത സ്കൂളുകളിൽ പാരായണം ചെയ്യിപ്പിക്കുന്നു അമേരിക്കയിൽ. ആ ഭഗവത്ഗീത ഇന്ന് ലോകമെമ്പാടും ലെക്ചർ നടത്തുന്നവർ കൂട്ടി ചെയ്യുന്നു. ഏറ്റവും അധികം ഭഗവത്ഗീത കൂട്ടി ചെയ്യുന്നത് പണ്ടത്തെ റഷ്യയിലെ പ്രസിഡന്റ് ഗോർബച്ചേവ. ഗോർബച്ചേവ് തലങ്ങും വിലങ്ങും ഭഗവത്ഗീത കൂട്ടിയാറുണ്ട്. എനിക്ക് സന്തോഷം തോന്നി, എന്താ മാറ്റല്ലേ, ഭഗവത്ഗീത ഗോർബച്ചേവ് കൂട്ടിയ, ഇനി ബുഷും കൂടി കൂട്ടി ചെയ്താൽ പിന്നെ ഇനി നമ്മുടെ ജോലി കഴിഞ്ഞു, പിന്നെ റെസ്റ്റ് എടുക്കാം. അടുത്ത പ്രാവശ്യം നാരായണീയത്തിൻ്റെ ശത്രം വേറെ എവിടെയെങ്കിലും വെക്കാം, കാരണം ബുഷ് പിന്നെ കൂട്ടി ചെയ്താൽ പിന്നെ ഇനി ആരാ കൂട്ടി ചെയ്യാനുള്ളത്. അപ്പം ആ ഭഗവത്ഗീത അവിടെ എടുക്കാം. ആ ഭഗവത്ഗീത തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുക, ഐ ഗെറ്റ് ദ ഇൻസ്പിറേഷൻ ഫ്രം ഭഗവത്ഗീത ഫോർ ഓൾ മൈ ഹൈപ്പോതെസിസ് ആൻഡ് തിയറം. എന്റെ സിദ്ധാന്തങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും എനിക്ക് ആവേശം നൽകിയത് ഭഗവത്ഗീതയാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച റോബർട്ട് ഓപ്പൻഹീമർ പറയാം, ദിവി സൂര്യ സഹസ്രസ്യ ഭവേദിക പദത്തിന. ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ചത് റോബർട്ട് ഓപ്പൺഹീമറാണ്. ആ എക്സ്പെരിമെന്റിന് ഒരു പേരുണ്ട്, മൻഹാട്ടൻ എക്സ്പെരിമെന്റ് എന്നാ പറയാം. അപ്പൊ ആ മൻഹാട്ടൻ എക്സ്പെരിമെന്റിൽ ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടുന്ന ശബ്ദവും പ്രകാശവും കണ്ട് അത് വികസിപ്പിച്ചെടുത്ത ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ റോബർട്ട് ഓപ്പൺഹീമർ ആ ബോംബ് പൊട്ടുന്ന ശബ്ദവും അതിൻ്റെ പ്രകാശവും കണ്ട് ഉദ്ധരിച്ചത് ഭഗവത്ഗീതയാണ്. ആലോചിച്ച് നോക്കുക, ആൽബർട്ട് ഐൻസ്റ്റീൻ ആറ്റം ബോംബിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു, E=mc². ആ ഇക്വേഷൻ ഉപയോഗിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കി റോബർട്ട് ഓപ്പൺഹീമർ. അപ്പോൾ ഇക്വേഷൻ ഉണ്ടാക്കി ആൽബർട്ട് ഐൻസ്റ്റീൻ ആവേശം കൃഷ്ണന്റെ സന്ദേശം, ആറ്റം ബോംബ് പൊട്ടിച്ച റോബർട്ട് ഓപ്പൺഹീമർക്ക് ആവേശം ഭഗവത്ഗീത. ലോകത്തില് ഒരു ബോംബും ആവശ്യമില്ല എന്ന് പറഞ്ഞ ഗോർബച്ചേവ് എല്ലാ സ്ഥലത്തും കൂട്ടി ചെയ്യുന്നത് ഭഗവത്ഗീത. അപ്പോൾ ആ വൈരുദ്ധ്യം അല്ലെങ്കിൽ കോംപ്ലിമെന്ററി, രണ്ട് വാക്കായാലും കുഴപ്പമില്ല, കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ആറ്റം ബോംബിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ആവേശം ഭഗവത്ഗീത, ആറ്റം ബോംബ് പൊട്ടിച്ചവൻ ആവേശം ഭഗവത്ഗീത, ആറ്റം ബോംബ് വേണ്ട എന്ന് പറയുന്നവന് ആവേശം ഭഗവത്ഗീത. എന്തൊരു ഉജ്ജ്വലമായ കൃഷ്ണ സന്ദേശമാണത്. മാത്രമല്ല 2000 പോപ്പ് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരേണ്ടായി. ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തില് 4000 ബിഷപ്പുമാരോട് പോപ്പ് പറഞ്ഞു, യു ഹാവ് ടു സ്റ്റഡി ഭഗവത്ഗീത, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ബുക്ക് ഓഫ് 21st century 21-ാം നൂറ്റാണ്ടിന്റെ ബുക്ക്, പുസ്തകം എന്ന് പറയുന്നത്
ഭഗവത്ഗീത, നിങ്ങളെല്ലാവരും ഭഗവത്ഗീത പഠിക്കണമെന്ന് ആവേശത്തോടുകൂടി പോപ്പ് അത് വിവരിക്കേണ്ടായി. അത്ഭുതം തോന്നാറുണ്ട് ആ ശ്രീകൃഷ്ണ സന്ദേശം. ഇനി ശ്രീകൃഷ്ണനെ രണ്ടാമത്തെ രീതിയിൽ ചിന്തിച്ച് നോക്കുക, ഓടക്കുഴൽ പിടിച്ച് ഇടത്തെ കാല് വലത്തെ കാലിൽ വളച്ചു പിടിച്ച് തലയിൽ മയിൽപ്പീലി വെച്ച് നിറന്ന വീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുത്തി ചിറാമൊടു കെട്ടി കരിമുകിലൊത്ത ചികൂര ഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും കുനു കുനു ചിഹ്നം കുറു നിരാതമ്മിൽ. അതേ ശ്രീകൃഷ്ണൻ ഒരു വശത്ത് കാകാസുരനെയും ബകാസുരനെയും ശകടാസുരനെയും കൊന്ന ശ്രീകൃഷ്ണൻ മറ്റൊരു സ്ഥലത്ത്, മണ്ണ് വാരി തിന്ന ശ്രീകൃഷ്ണൻ മറ്റൊരു സ്ഥലത്ത്, വെണ്ണ കട്ട് തിന്ന ശ്രീകൃഷ്ണൻ മറ്റൊരു സ്ഥലത്ത്. മാത്രമല്ല 11 വയസ്സിൽ തന്നെ 18ഉം 19ഉം വയസ്സായ ഗോപസ്ത്രീകളുടെ മനസ്സിൽ മാധുര്യഭാവ ഭക്തി ഉണ്ടാക്കിയ ശ്രീകൃഷ്ണൻ, അസാധാരണമാം വിധം മാറിയൊരു ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കും. 11ാമത്തെ വയസ്സിൽ കംസന്റെ അടുത്ത് ചെന്ന് ആരെല്ലാം തന്നെ വധിക്കാനായിട്ട് മുമ്പോട്ട് വന്നോ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാം യമപുരിയിലേക്ക് അയച്ച ശ്രീകൃഷ്ണൻ കംസനെ എങ്ങനെയാ കൊന്നത്? സിമ്പിൾ സൈക്കോളജിക്കൽ കില്ലിംഗ്. എങ്ങനെയാ കംസനെ കൃഷ്ണൻ വധിച്ചത്? സൈക്കോളജിക്കൽ കില്ലിംഗ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിരിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണ്? കൃഷ്ണനെ കുറിച്ച് അനലൈസ് ചെയ്യാതെ നമ്മൾ മനസ്സിനകത്ത് ഇങ്ങനെ ഓരോന്നും ചെയ്യാം. കൃഷ്ണനെ കുറിച്ച് അനലൈസ് ചെയ്യണം. എങ്ങനെയാ അനലൈസ് ചെയ്യുക? ചില സമയത്തൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണത്തിലും പറഞ്ഞ ഒരു ചെറിയ സംഭവമുണ്ട്, എല്ലാ പ്രഭാഷണത്തിലും ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം തിരുവല്ലയില് ഭാഗവത സത്രത്തില് പ്രഭാഷണത്തിന് 8 മണിക്ക് തിരുവല്ലയിൽ എത്തണം. ഭാഗവതസത്രം എത്താൻ പറ്റില്ല, കാരണം ചങ്ങനാശ്ശേരിയിൽ നിന്ന് അങ്ങോട്ട് കടക്കാൻ വയ്യ, അത്ര ട്രാഫിക് ജാം, മഴ, ഒരു തരത്തിലും എത്താൻ സാധ്യല്ല. അപ്പൊ കൃഷ്ണനെ പതുക്കെ ഒന്ന് മൊബൈൽ ഫോണിൽ വിളിച്ചു, അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ, ഞാനവിടെ പ്രഭാഷണം നടത്തണമെങ്കിൽ നിങ്ങളാണ് എന്നെ അങ്ങോട്ട് എത്തിക്കേണ്ടത്, എത്തിച്ചില്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ ഒരു പ്രശ്നവുമില്ല, പ്രഭാഷണം നടത്തില്ലെന്ന് മാത്രം. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടത് പറഞ്ഞു? നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, കൃഷ്ണ നിന്റെ കയ്യിൽ ഞാനൊരു ഉപകരണം, അവിടെ ഞാൻ എത്തണോ നീ എത്തിക്കണം, അല്ലാതെ എനിക്കെത്താൻ പറ്റില്ല. ഇത്രയും ട്രാഫിക് ജാം, മന്ത്രിമാരുടെ വണ്ടി പോലും പോവാത്ത വഴി കൂടെ എങ്ങനെ എൻ്റെ വണ്ടി പോവും? 8 മണിക്ക് എത്തും, 7:20 കഴിഞ്ഞു വൈകുന്നേരം, തറക്കേടില്ലാത്ത മഴ, എങ്ങനെ എത്താ? എന്താ ചെയ്യ? എൻ്റെ ഹാർട്ട് ബീറ്റൊന്നും കൂടിയില്ല. അപ്പുച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അപ്പുച്ചേട്ടൻ നാരായണീയ സത്രമൊക്കെ നടത്തുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് കൂടാറുണ്ടോ? അത് മാത്രമല്ല, പണ്ടൊരു യാഗം നടത്തിയതാ, അന്ന് പലരും അപ്പുച്ചേട്ടനെ കളിയാക്കിയിരുന്നു, യാഗം നടത്തിയ മഴ പെയ്യുന്നുള്ളൊക്കെ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പുച്ചേട്ടൻ ആ 15 രൂപയുടെ മുണ്ടും എടുത്തുകൊണ്ട് 2 മുണ്ടും കെട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങടെ നടത്തി, നമ്മൾ യാഗം നടത്തിയിരിക്കും കഥം, അത് തന്നെ യാഗം നടത്തി. പിന്നെ ഇവിടെ മഴ പെയ്തിട്ട് അവസാനം അപ്പുറത്തുള്ള പള്ളിയിൽ നിന്ന് അച്ഛന്മാരും കന്യാസ്ത്രീകളും വന്ന് അപ്പുച്ചേട്ടനോട് ചോദിച്ചു, ഈ മഴയൊന്ന് നിർത്താൻ വല്ല യാഗമുണ്ടോ? അപ്പൊ യാഗം ചെയ്ത് മഴ പെയ്ച്ചു, ഇതൊന്ന് നിർത്താൻ വല്ല യാഗം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യവും നടക്കണില്ല ഈ വേനൽക്കാലത്ത്. അപ്പുച്ചേട്ടൻ പറഞ്ഞു, അതെങ്ങനെയായാലും കുറച്ചങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞു. ആ അപ്പുച്ചേട്ടൻ ഇവിടെ വരുമ്പോഴത്തേക്ക് യാതൊരു ഫീലിങ്ങും ഇപ്പൊ അവിടെ നിൽക്കായിരുന്നു, ടെൻഷനൊന്നുമില്ല. പിന്നെന്താ, ചിലപ്പോ ഇടി മുഴക്കം കേൾക്കുമ്പോ ഒരു പേടി, അതല്ലെങ്കിൽ ഈ 5-7 ദിവസം ഒന്ന് ഭംഗിയായിട്ട് പോണല്ലോ നാരായണീയ, അതിന്റെ ടെൻഷൻ മാത്രമേ ഉള്ളൂ. ആ ഇൻവോൾവ്മെന്റ്, ഈ കർമ്മത്തിനകത്തെ ഇൻവോൾവ്മെന്റ്. അതുകൊണ്ട് തന്നെ യാഗത്തിന് മുമ്പ് ആശുപത്രി കിടക്കേണ്ടി വന്നു. ഏതായാലും ആ ഇൻവോൾവ്മെന്റ്, ഈ ഒരു ഇൻവോൾവ്മെന്റ്, ആ നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. ഇപ്പൊ തിരുവല്ല ഭാഗവത സത്രത്തിൽ കൃഷ്ണനോട് പറഞ്ഞു, പറഞ്ഞു തീർന്നില്ല, 15ാമത്തെ സെക്കൻഡ് ഒരു ആംബുലൻസ് നമ്മുടെ വണ്ടിയുടെ മുമ്പില്, അതിങ്ങനെ ഹോണടിച്ചോണ്ട, മുഖ്യമന്ത്രി പോകുമ്പോഴും മരിച്ചാൾ പോകുമ്പോഴും മാത്രം അങ്ങനത്തെ ഹോണടിക്കുള്ളൂ, ആ ഹോണടിച്ചോണ്ടാണ് ഇതങ്ങ് പോയി. ഞങ്ങൾ തിരുവല്ല എത്തുന്നത് വരെ ഈ ആംബുലൻസിന്റെ പുറകിലാണ് ഞങ്ങളുടെ വണ്ടി. എത്ര പറഞ്ഞാലും മതിയാവില്ല, അതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം വരെ ഞാൻ എല്ലാ സ്ഥലത്തും പറയും. പലരും കേട്ടിട്ടുണ്ടത്, എന്നാലും പറയാൻ കാരണം, ആ കൃഷ്ണൻ എന്ന പ്രതിഭാസത്തിൽ
അടിയറ വയ്ക്കുമ്പോൾ കിട്ടുന്ന ഇഫക്റ്റ്, റിസൾട്ട്, ഇതൊന്ന് ബോധ്യപ്പെടുത്താനാ. എന്നിട്ട് ഞങ്ങൾ തിരുവല്ല വരെ എത്തി. തിരുവല്ല എത്തിക്കഴി ഞങ്ങൾക്ക് വലത്തോട്ട് തിരിയണം അമ്പലത്തിലേക്ക്. ആ ആംബുലൻസ് ഇടത്തോട്ട് തിരിഞ്ഞു. പിന്നെ ആ ആംബുലൻസ് ശബ്ദിച്ചിട്ടില്ല, കാരണം അതിനകത്ത് ഡെഡ് ബോഡി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല, ഡ്രൈവർ മാത്രം. ഡ്രൈവർക്ക് ജീവൻ ഉണ്ടായിരുന്നു താനും, വേറെ ഒറ്റയാളുണ്ടായിരുന്നില്ല. എന്തിന് ഈ ആംബുലൻസ് അവിടെ വന്നു? എന്തിനാ ആംബുലൻസ് ആ സൗണ്ട് ഉണ്ടാക്കി? എപ്പോഴെങ്കിലും പോകുന്ന വഴിക്ക് ഒരു പോലീസുകാരൻ നിർത്തി അകത്ത് ഡെഡ് ബോഡി ഉണ്ടോ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിരുന്നെങ്കിൽ, ഡെഡ് ബോഡിയോ ഡെഡ് ബോഡിയുടെ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹോണിടാൻ പാടുള്ളൂ എന്ന് ആംബുലൻസിൻ്റെ റൂളാണ്. അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളെ അവിടെ എത്തിക്കാൻ ആംബുലൻസ് അല്ലാണ്ട് വേറെ ഒന്നും കൃഷ്ണന് കിട്ടിയില്ല. അതാ കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ അങ്ങനെ എത്തിച്ചത് അവിടേക്ക്. ഇവിടെയാണ് നിമിത്ത മാത്രം ഭവസവ്യ സാചിൻ എന്ന് പറയുന്ന ആ കൃഷ്ണൻ്റെ മഹത്വമേറിയ സംഭവം, ആ കൃഷ്ണൻ്റെ സന്ദേശമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, റോബർട്ട് ഓപ്പൺഹീമർ പറഞ്ഞത്, ഗോർബച്ചേവ് പറഞ്ഞത്, ബിഷപ്പ് പറഞ്ഞത്, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ പറഞ്ഞത്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ തലങ്ങും വിലങ്ങും എടുക്കുന്നത് ആ ശ്രീകൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. യുക്തിയും ബുദ്ധിയും ശാസ്ത്രവും ഉപയോഗിച്ച് ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ശ്രീകൃഷ്ണനെക്കുറിച്ച് ബ്ലൈൻഡായിട്ടാണ് പോവുക. ഒരല് കെട്ടിക്കൊണ്ടുപോയ ശ്രീകൃഷ്ണവും, അപ്പം ശ്രീകൃഷ്ണന് അത്ര കപ്പാസിറ്റി ഉണ്ടായിരുന്നു അല്ലേ? ശ്രീകൃഷ്ണൻ്റെ അരയിൽ കെട്ടിയ ഒരലിന് എത്ര കിലോഗ്രാം വെയിറ്റ് വരും? നമ്മുടെ അനാലിസിസ് അതാ. പക്ഷേ ഇവിടെയുള്ള സന്ദേശം നമ്മൾ എടുക്കണില്ല. ഒരു അഡ്വക്കേറ്റ് എന്നോട് ചോദിച്ചു, രാമായണം വളരെ സീരിയസ് ആയിട്ട് എന്നോട് ചോദിച്ചത്, സാർ എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? ഈ മന്ദര കൈകേയിയോട് ഉപദേശിച്ചിട്ടാണ് ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ചത്. അതെ, കാട്ടിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ്, എന്താ കുഴപ്പം? ഈ 14 വർഷം ശ്രീരാമനോട് കാട്ടിലേക്ക് പോകാൻ പറയാൻ കാരണം എന്താ? അഡ്വക്കേറ്റ് ആയ സ്ഥിതിക്ക് അങ്ങേര് ചിന്തിക്കുന്ന അഡ്വക്കേറ്റിൻ്റെ രീതിയിലായിരിക്കുമല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തോട്, അതിനൊരു കാരണമുണ്ട് വക്കീലേ. എന്താ കാരണം? 13 വർഷമാണ് കൈവശാവകാശം. 13 വർഷമാണ് കൈവശാവകാശം. അപ്പോൾ 1 വർഷവും കൂടി അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഭരതൻ്റെ കയ്യിൽ നിന്ന് കോസല രാജ്യം തിരിച്ചു ചോദിക്കാൻ സാധ്യമല്ല. കാരണം ഭരതൻ്റെ കൈവശാവകാശം 14 വർഷമുണ്ടേ. അപ്പോൾ ഇപ്പോൾ കലിയുഗത്തിലും കൈവശാവകാശം 13 വർഷമാണ്, ത്രേതായുഗത്തിലും കൈവശാവകാശം. വക്കീലിന് എന്തായാലും സന്തോഷമായി. അങ്ങേര് ശ്രീരാമനെ കുറിച്ചൊന്നുമല്ല ചിന്തിച്ചത്, കൈവശാവകാശമാണ് അങ്ങേരുടെ ശ്രദ്ധ മുഴുവൻ. അപ്പം ഇവിടെ നമുക്ക് അതെല്ലാം ചിന്തിക്കണം, വേണ്ടത് തന്നെയാണ്. പക്ഷേ കൃഷ്ണൻ്റെ സന്ദേശം എന്ന് പറയുന്നത് എത്ര ഗംഭീരമായിട്ടുള്ള വരികളാണ്. എവിടെയെല്ലാം? ചിലപ്പോൾ 7-ാം ദിവസം കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിയ 7-ാം ദിവസം കൃഷ്ണൻ അർജുനനോടൊരു വലിയ ഉപദേശം നൽകുന്നുണ്ട്. അർജുന, എപ്പോഴും സത്യം പറയരുത്. എന്താ ഉപദേശം? എപ്പോഴും സത്യം പറയരുത്. അർജുനൻ ഞെട്ടിപ്പോയി, എന്താ ഈ കൃഷ്ണൻ പറയുന്നത്? സത്യം പറയരുതെന്നോ? സത്യം വദ ധർമ്മം ചര അഹിംസ പരമോ ധർമ്മ എന്ന രാഷ്ട്രത്തില് കൃഷ്ണൻ തന്നെ പറയുന്നു സത്യം പറയരുത് എന്ന്. എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പൊ അപ്ലൈഡ് മാനേജ്മെന്റ് ആ കൃഷ്ണന്റെ സന്ദേശം. പിന്നെ കൃഷ്ണൻ ഒരു കഥ അവിടെ പറയുന്നുണ്ട്, നല്ലൊരു കഥ. സന്യാസിമാര് കള്ളനെ ഭയപ്പെട്ട് ഒരു ഗുഹയിൽ ഒളിച്ചപ്പോൾ സത്യസന്ധനായ ഒരു യോഗി വരുന്നു. ആ യോഗിയോട് സന്യാസിമാർ പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ ഭാണ്ഡുണ്ട്, ഞങ്ങൾ ഈ ഗുഹയ്ക്കകത്തിരിക്കുകയാണ്, ഞങ്ങൾ അവിടെ ഇരിക്കുകയാണെന്ന് കള്ളനോട് പറയരുതെന്ന്. യോഗി സത്യസന്ധനാണ്. യോഗിയുടെ അടുത്ത് കള്ളൻ ചോദിച്ചു, 4 സന്യാസിമാരെ കയ്യിൽ ഭാണ്ഡവും വെച്ചോണ്ട് എങ്ങോട്ടാ പോയത്? യോഗി സത്യസന്ധനാ. യോഗി എന്ത് പറഞ്ഞു? ഒട്ടും വിഷമിക്കണ്ട, 4 സന്യാസിമാരെ എത്ര പൊക്കമുണ്ട്? പൊക്കം പറഞ്ഞു, തടി പറഞ്ഞു, താടിയൊക്കെ പറഞ്ഞു. എന്നിട്ട് നേരെ ഇതിൽ കൂടെ പോയാൽ അപ്പുറത്തെ സൈഡിലൊരു ഗുഹയുണ്ട്, ആ ഗുഹയ്ക്കകത്ത് 4 പേരുണ്ടോ എന്നങ്ങ് പറഞ്ഞപ്പോ സത്യം പറഞ്ഞു. ഈ സത്യം കൊണ്ട് എന്താ സംഭവിച്ചത്? 4 സന്യാസിമാരുടെ കാര്യം കുളത്തിലായി. അപ്പൊ ഇവിടെ സത്യം പറയരുത് എന്നുള്ളതിനൊരു ഉദാഹരണ സഹിതം കൃഷ്ണൻ പറയാം. അപ്പൊ അപ്ലൈഡ് മാനേജ്മെന്റ് ആണ് കൃഷ്ണന്റെ ജീവിതം മൊത്തം. അത് അതേപോലെ അനലൈസ് ചെയ്യണം. ഏത് തരത്തിൽ നോക്കിയാലും കൃഷ്ണനെക്കുറിച്ച്
സന്ദീപനി മഹർഷി പറയുന്നുണ്ട്. പലരും സന്ദീപനി മഹർഷിയോട് ചോദിച്ചു, കൃഷ്ണന് മാത്രം വിദ്യാഭ്യാസം 64 ദിവസം കൊണ്ട് എന്തുകൊണ്ട് തീർന്നു? ഞങ്ങളൊക്കെ 10 വർഷമായി അങ്ങയുടെ കീഴിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് കൃഷ്ണന് മാത്രം ചുരുങ്ങിയ സമയം കൊണ്ട് വിദ്യാരംഭം മുതൽക്ക് വിദ്യ കഴിയുന്നത് വരെ 64 ദിവസമേ എടുത്തുള്ളൂ. എന്താ സന്ദീപനി മഹർഷി ഉത്തരം കൊടുത്തറിയോ? കൃഷ്ണൻ നിങ്ങളെ പോലെ അല്ല, പഠിക്കാനുള്ളത് മുഴുവനും ചുറ്റുപാടുകളിൽ നിന്ന് നോക്കി പ്രകൃതിയിൽ നിന്ന് കൃഷ്ണൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് കൃഷ്ണന് 64 ദിവസം കൊണ്ട് വിദ്യ നേടാൻ സാധിച്ചത്. അപ്പൊ പണ്ടുള്ളവർ എങ്ങനെയാ അറിവ് നേടിയിരുന്നത്? എൻവയോൺമെന്റ്, അതിൽ നിന്നെടുത്തിട്ടാണ്. അതാണ് യഥാർത്ഥത്തിൽ ഉദ്ധവരോട് കൃഷ്ണൻ പറയുന്നുണ്ട് ഉദ്ധവ ഗീതയിൽ. 24 ഗുരുക്കന്മാരാണ് എനിക്കുള്ളത്, 24 ഗുരുക്കന്മാര്. അതിൽ വായുണ്ട്, തേനീച്ചയുണ്ട്, സർപ്പമുണ്ട്, അതിനകത്ത് തവളയുണ്ട്, അതിനകത്ത് പാമ്പുണ്ട്, എല്ലാം ഉണ്ട്. 24 ഗുരുക്കന്മാരാണ് ഉള്ളത് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ, അറിവ് നേടേണ്ടത് ഗുരുവിൽ നിന്ന് മാത്രമല്ല പ്രപഞ്ചത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും വേണമെന്ന സന്ദേശം കൃഷ്ണനിലൂടെ നമുക്ക് ലഭിക്കുന്നു. ആ ശ്രീകൃഷ്ണനെ ഒന്നുകൂടി ഉയർത്തി നോക്കുകയാണെങ്കിൽ എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന ചോദ്യത്തിന് കൃഷ്ണൻ എന്ത് മറുപടിയാ പറഞ്ഞത്? ഈ മറുപടി നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. കൃഷ്ണൻ നൽകിയ ഒരു മറുപടിയാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത്? ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, നമ്മളെല്ലാം എത്ര വർഷം ജീവിക്കുന്നു? 26,500 ദിവസം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു. ഏതാണ്ട് 26,500 ദിവസം ജീവിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ 70 വർഷം ജീവിക്കുന്നു. 60 ടൺ ഭക്ഷണം കഴിക്കുന്നു ഓരോ ദിവസവും. 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു നമ്മൾ. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഈ ഭൂമിയിൽ കുറെ നാടകമാടിക്കൊണ്ട് അവസാനം ഒന്നില്ലെങ്കിൽ ചത്തുപോകുന്നു അല്ലെങ്കിൽ മരിച്ചു പോകുന്നു. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങളെ ഉയർത്താൻ വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കൃഷ്ണൻ പറഞ്ഞില്ല. കൃഷ്ണൻ പറഞ്ഞത് ലോജിക്കൽ ലൈനാണ്. ഉദ്ധരേത് ആത്മനാത്മാനം, അവനവനെ അവനവൻ ഉയർത്തുക. ആത്മാനം അവസാദയേത്, അവനവനെ അവനവൻ താഴ്ത്താതിരിക്കുക, ഡെനിഗ്രേറ്റ് ചെയ്യാതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു, അവനവന്റെ ഏറ്റവും അടുത്ത ബന്ധു അവനവൻ തന്നെയാണ്. ആത്മൈവ രിപുരാത്മന, അവനവന്റെ ശത്രുവും അവനവൻ തന്നെയാണ്. എന്തൊരു ഉജ്ജ്വലമായവൻ! ആത്മീയതയില്ല, മതമില്ല, മാനേജ്മെന്റില് അവസാനത്തെ വാക്കാണ് യു ഹാവ് ടു എലിവേറ്റ് യുവേഴ്സെൽഫ്, യു ഹാവ് ടു എലിവേറ്റ് യുവർ ഫാമിലി, യു ഹാവ് ടു എലിവേറ്റ് യുവർ സൊസൈറ്റി, ആൻഡ് യു ഹാവ് ടു എലിവേറ്റ് യുവർ നേഷൻ. നിങ്ങൾ ഉയരണം, നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തണം, നിങ്ങളുടെ സമൂഹത്തെ ഉയർത്തണം, നമ്മുടെ രാഷ്ട്രത്തെ ഉയർത്തണം. നമ്മളെ അപകീർത്തിപ്പെടുത്തരുത്, നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും അപകീർത്തിപ്പെടുത്തരുത്. നമ്മൾ തന്നെയാണ് നമ്മളുടെ ബന്ധു, നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് ഉദ്ധരേത് ആത്മനാത്മാനം, ഇന്നലത്തെ ഇതിൽ നിന്ന് ഇന്ന് നമ്മൾ വളരണം, ഉയരണം, നല്ലവരാകണം. കഴിഞ്ഞ ശനിയാഴ്ചത്തേതിൽ നിന്ന് ഈ ശനിയാഴ്ച ആകുമ്പോൾ നമ്മളിൽ മാറ്റം ഉണ്ടാവണം. ഇങ്ങനെയാ ഇത് ഇംഗ്ലീഷിൽ പറയാ, എ ഗുഡ് വൈഫ്, നല്ല ഭാര്യ, ട്രൈയിങ് ടു ബിക്കം ബെറ്റർ വൈഫ്. ഗുഡ് വൈഫ്, ബെറ്റർ വൈഫ്, ട്രൈയിങ് ടു അറ്റൈൻ ദ ബെസ്റ്റ് വൈഫ്. ഗുഡ് ഹസ്ബൻഡ് ഉണ്ടാവില്ല എന്നാലും, ഗുഡ് ഹസ്ബൻഡ്, ബെറ്റർ ഹസ്ബൻഡ്, ബെസ്റ്റ് ഹസ്ബൻഡ്. ഗുഡ് സ്റ്റുഡൻറ്റ്, ബെറ്റർ സ്റ്റുഡൻറ്റ്, ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. ഇതാണല്ലേ കൃഷ്ണൻ പറഞ്ഞത്. ഏത് മാനേജറും ഇന്നലത്തെ ഇതിനേക്കാൾ ഇന്ന് കുറെ കൂടി നല്ല മാനേജറാവണം. അത്ര നല്ല രീതിയിൽ മാറ്റം വരുത്താം. ഇന്നലത്തേതിൽ നിന്ന് ഇന്ന് ഞാൻ ഉയരണം, ഇന്നലത്തേതിൽ നിന്ന് ഇന്ന് ഞാൻ വളരണം, ഇന്നലത്തേതിൽ നിന്ന് ഇന്ന് ഞാൻ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്നവനാകണം. എൻ്റെ ചെവി, എൻ്റെ കണ്ണ്, എൻ്റെ നാക്ക്, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി, അഞ്ചും ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കണം. What I listen, what I see, what I discuss, what I think and what I do should elevate myself into a higher position. ഇതു തന്നെയല്ലേ അപ്ലൈഡ് മാനേജ്മെന്റ്? ഇതിനേക്കാളും വലിയൊരു മാനേജ്മെന്റ് എന്താ ഉള്ളത്? Grow every day. And growth is life, stagnation is death. അതാ കൃഷ്ണൻ പറഞ്ഞത്, growth is life,
വളർച്ചയാണ് ജീവിതം, സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്. എവിടെയെങ്കിലും നിങ്ങൾ ട്രാപ്ഡ് ആയി പോയാൽ അത് മരണമാണ്. അതുകൊണ്ട് ഉദ്ധരേത് ആത്മനാത്മാനം, ആത്മാനം അവസാദയേത് ആത്മൈവ ശാത്മനോ ബന്ധുഗോ ആത്മൈവ രിപുരാത്മന. അതേ കൃഷ്ണൻ പറഞ്ഞു, ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷ്യതേ അശുഭാത്. നിങ്ങൾ ഏത് ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും കൃഷ്ണൻ പറഞ്ഞു, സയൻസുമായി ചേർത്ത് വേണം ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ. വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. എന്തുകൊണ്ട്? ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് പാരലായിട്ട് കിടന്നാൽ ഹീമോഗ്ലോബിൻ തലച്ചോറിലെ ട്രാപ്ഡ് ആകും, തലച്ചോറിന് ആവശ്യമായ ഓക്സിജൻ കിട്ടില്ല. അതാണ് വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയുന്നത്. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കട്ടിലിൽ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം, കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. എന്തിനു പ്രാർത്ഥിക്കണം? ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കൽ ആകുമ്പോൾ ഹാർട്ടിനുണ്ടാകുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ 30 സെക്കൻഡ് കട്ടിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് 10 വർഷം മുമ്പ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത് 3000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞത് എന്താണ്? ഏത് ആചാരവും ഏത് വിചാരവും ഏത് വിശ്വാസവും ഏത് ഗ്രന്ഥവും ഏത് സങ്കല്പവും, ആചാര വിചാര അനുഷ്ഠാന വിശ്വാസ സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുക. സയൻസ് ഉപയോഗിച്ച് വിശകലനം ചെയ്ത് ജീവിതത്തിൽ പകർത്തുകയോ തിരസ്കരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൃഷ്ണൻ നൽകി. അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഓടക്കുഴൽ മാറ്റുമ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നു.